ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത്തവണ നമ്മൾ സ്ട്രൈക്ക് എന്ന പ്ലാറ്റ്ഫോമിൽ കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ടാക്കാനും അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. എൻ്റെ ഇതിനു മുമ്പത്തെ സ്ട്രൈക്കിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കത് വാച്ച് ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് സറോദയുടെ പ്ലാറ്റ്ഫോമിലാണ് സ്ട്രീക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പം streak.zaroda.com സൈറ്റിലേക്ക് പോവുക. അതിന് ശേഷം അവിടെ നമ്മൾ ലോഗിൻ വിത്ത് കൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിന് ക്ലിക്ക് ചെയ്യുമ്പം നമ്മളോട് നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ചോദിക്കും. അതുപയോഗിച്ചിട്ട് നമ്മൾ കൈറ്റിൽ ലോഗിൻ ചെയ്യുക. ഓക്കെ, കൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഡാഷ്ബോർഡിലായിരിക്കും നമ്മൾ വന്ന് നിൽക്കുക. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് കുറേയധികം കാര്യങ്ങൾ കാണാൻ പറ്റും. ഇന്നത്തെ മാർക്കറ്റ്, അതേപോലെ നമ്മുടെ ഫണ്ട് ബാലൻസ്, പിന്നെ നമ്മുടെ ഓൾറെഡി നമ്മൾ ഏതൊരു സ്ട്രാറ്റജീസ് ചെയ്തിട്ടുണ്ടോ അതിവിടെ ഈ ഭാഗത്തായിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ സാമ്പിൾ സ്ട്രാറ്റജീസ്, അത് സെർവർ സ്ട്രാറ്റജീസ് അതെവിടെ ഉണ്ടാവും. സോ ഇത്രയാണ് ബേസിക്കലി ഡാഷ്ബോർഡിലുണ്ടാവും. പിന്നെ അതിനുശേഷം ഇനി നമുക്ക് ഡാഷ്ബോർഡിന് ശേഷം മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. രണ്ടാമതായിട്ടുള്ളത് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നൊരു പോർഷൻ മെനു ആണ്. അവിടെ നമുക്കുണ്ടാവുക നമ്മൾ ഓൾറെഡി ചെയ്ത് നോക്കിയ സ്ട്രാറ്റജീസ് ഒക്കെ അവിടെ ഉണ്ടാവും. ഇനി നമ്മൾ ഒരു പുതിയ സ്ട്രാറ്റജി ഉണ്ടാക്കാനായിട്ട്, അതല്ലെങ്കിൽ ഒരു പുതിയ അൽഗോ ഉണ്ടാക്കി അത് ചെയ്യുന്നതിന് ക്രിയേറ്റ് എന്ന് പറയുന്ന ഇതിലാണ് നമ്മൾ പോകേണ്ടത്. നമ്മൾ കഴിഞ്ഞ തവണ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ 8EMA 13EMA മുകളിലായിരിക്കും സൂപ്പർ ട്രെൻഡ് ബൈ സിഗ്നലും തരുമ്പോൾ നമ്മൾ ബാങ്ക് സ്റ്റോക്കുകളിൽ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം പ്രോഫിറ്റ് നൽകും എന്നുള്ള ടെസ്റ്റിംഗ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് കുറച്ച് ബാങ്കിങ് സ്റ്റോക്സുകൾ ആഡ് ചെയ്യാം. SBI, ICICI, ബാങ്ക്, കോട്ടക് ബാങ്ക്, PNB, ബാങ്ക് ഓഫ് ബറോഡ, HDFC, യെസ് ബാങ്ക്. തൽക്കാലം ഇത്രയും സ്റ്റോക്സ് നമ്മൾ ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടുത്തെ നമ്മുടെ ടൈം ലിമിറ്റ്, അതായത് ക്യാൻഡിൽ എന്നുള്ളത് 5 മിനിറ്റിലേക്ക് സെറ്റ് ചെയ്യുന്നു. സപ്പോസ് നമുക്കൊരു 1000 ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നതായിട്ട് കേട്ടോ. അതായത് ഓരോ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ ട്രേഡ് എടുക്കുമ്പോഴും നമ്മൾ 1000 ക്വാണ്ടിറ്റി വീതമാണ് പർച്ചേസ് ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റെപ്സ്, അതായത് ഇനി എൻട്രി കണ്ടീഷൻ എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത് നോക്കാം. എൻട്രി കണ്ടീഷൻ നമ്മൾ പറഞ്ഞത് ഒന്നുകിൽ സൂപ്പർ ട്രെൻഡ് ബൈ സിഗ്നലും പ്ലസ് അതിൻ്റെ കൂടെ തന്നെ 8EMA 13EMA ക്രോസ് ചെയ്ത് നിൽക്കണം. അപ്പം നമ്മൾ ആദ്യം നമുക്ക് സൂപ്പർ ട്രെൻഡിൻ്റെ ഇതടിച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഓൾറെഡി കാണാം കുറേയധികം നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ അകത്തുനിന്ന് ഞാനിപ്പോൾ സൂപ്പർ ട്രെൻഡ് സെലക്ട് ചെയ്യണം. സൂപ്പർ ട്രെൻഡ് വരെ എടുത്തു. അപ്പോൾ അവിടെ നമ്മളോട് ഒരു ഡിഫോൾട്ടായിട്ടുള്ള വാല്യൂസ് ഓട്ടോമാറ്റിക്കലി വരും. നമുക്കത് മാറ്റേണ്ട തൽക്കാലം ഞാൻ മാറ്റുന്നില്ല, അത് മാറ്റാതെ തന്നെ ഡൺ കൊടുക്കുന്നു. സൂപ്പർ ട്രെൻഡ് ഇനി അതിന് 3-4 ഓപ്ഷൻസ് ഉണ്ട്. ഹയർ ദാൻ, ലോവർ ദാൻ, ക്രോസസ് അബവ്, ക്രോസസ് ബിലോ, ഈക്വൽ ടു. ഹയർ ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ, ലോവർ ദാൻ എന്ന് പറഞ്ഞാൽ കുറവ്, ക്രോസസ് അബവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർ പോയിന്റിൽ, അതായത് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പം ഏതെങ്കിലും ഒരു വാല്യൂവിനെ മറ്റൊരു വാല്യൂ ക്രോസ് ചെയ്ത് മുകളിലേക്ക് വരുന്നു. അതുപോലെ ക്രോസസ് ബിലോ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പിന്നെ ക്രോസ് ചെയ്ത് താഴേക്ക് വരുന്നു. അങ്ങനെ വരുന്ന കണ്ടീഷനാണ് ക്രോസസ് ബിലോ പിന്നെ ഈക്വൽ ടു. ഇനി 5 കണ്ടീഷൻ കമ്പാരിറ്ററാണ് നമ്മുടെ കയ്യിലുള്ളത്. ഞാനിവിടെ സൂപ്പർ ട്രെൻഡ് ലോവർ ദാൻ എന്നാണ് എടുക്കുന്നത്. ലോവർ ദാൻ ക്ലോസ്, ഇത് ഒരു ചാർട്ട് എടുത്തിട്ട് കാണിച്ചു തരാം, അതായിരിക്കും നല്ലത്. ഓക്കെ, ഇപ്പം ഇത് SBI ചാർട്ടാണ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മളവിടെ നമ്മൾ ഫസ്റ്റ് സ്റ്റഡീസിൽ സൂപ്പർ ട്രെൻഡ് ആഡ് ചെയ്യണം.
സൂപ്പർ ട്രെൻഡ് ഡിഫോൾട്ടായിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ സൂപ്പർ ട്രെൻഡിൽ ഞാനിപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ട്രെൻഡ് 7/3 ലോവർ ദാൻ ക്ലോസ് എന്നാണ്. അതായത് ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ ബൈ സിഗ്നൽ എന്ന് പറയുമ്പോഴത്തേക്ക് സൂപ്പർ ട്രെൻഡ് ബൈ സിഗ്നലാണ്. ബൈ സിഗ്നൽ എന്ന് പറയുമ്പോഴത്തേക്ക് സൂപ്പർ ട്രെൻഡിൻ്റെ ലൈൻ വരുന്നത് ഈ ക്ലോസിന് ബിലോ, അതായത് ഇതിന് താഴെ വരും. അതുപോലെ സെൽ സിഗ്നൽ ആകുമ്പം ക്ലോസിന് എബോവ് വരും, അല്ലെങ്കിൽ ക്യാൻഡിലിന് എബോവ് വരും. അതുകൊണ്ട് നമ്മൾ സൂപ്പർ ട്രെൻഡിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ഇങ്ങനെ ബൈ ചെയ്യാനുള്ള സിഗ്നൽ കിട്ടണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് സൂപ്പർ ട്രെൻഡ് ലോവർ ദാൻ ക്ലോസ്. ഇനി നമ്മൾ അടുത്ത ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യാം, അത് ഇ എം ഐ മൂവിങ് ആവറേജ്. മൂവിങ് ആവറേജ് സെലക്ട് ചെയ്യാം. അതിന് ശേഷം ഇവിടെ പീരിയഡ് വേണ്ടത് 8 വേണം. സിമ്പിൾ എന്നുള്ളത് മാറ്റിയിട്ട് എക്സ്പൊണൻഷ്യൽ ആകുമ്പോൾ ഇ എം ഐ ആവും. കളർ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ 8 ഇ എം ഐ ആണ്. ഇനി അതുപോലെ നമുക്ക് 13 ഇ എം ഐ ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ സ്ട്രാറ്റജി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു അവസരത്തിൽ, ഇപ്പം 5-മിനിറ്റ് ക്യാൻഡിലാണ് നമ്മൾ എടുത്തേക്കുന്നത്, ഏതെങ്കിലും ഒരു അവസരത്തിൽ 8-മിനിറ്റിൻ്റെ ഇ എം എ ലൈൻ 13-മിനിറ്റ് ഇ എം എയുടെ മുകളിലാവുകയും 13-മിനിറ്റ് ഇ എം എയുടെ മുകളിലാവുകയും അതേസമയം സൂപ്പർ ട്രെൻഡിൽ ഒരു ബൈയും വരികയാണ്, ബൈ സൂപ്പർ ട്രെൻഡ് ബൈ സിഗ്നലുമാണ് തരുന്നത്, അങ്ങനെ വരുന്ന ഒരു അവസരത്തിലായിരിക്കും നമ്മൾ ഈ സ്ട്രാറ്റജിയിൽ ബൈ എടുക്കാം. ഇപ്പം ഇവിടെ നമുക്ക് ഇത് ഒരു സ്ട്രാറ്റജി, ഒരു ഒരു എൻട്രി പോയിന്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഒരു എൻട്രി ആയിട്ട് കിട്ടും. ഇനി അടുത്തത് വേറെ നമുക്ക് ഇവിടെ നോക്കാം, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്, ഇവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് വന്നിരിക്കുന്നത്, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷേ ഇവിടെ ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രാഡി എടുക്കാൻ പറ്റില്ല, അന്ന് ഡേ എൻഡ് ആയപ്പോഴത്തേക്കും നമുക്കത് എക്സിറ്റ് ആവണമെന്ന്, ഇവിടെ ഒരു ഡേ ബ്രേക്ക് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് ഇവിടെ ഒരു നമുക്കൊരു എൻട്രി പോയിന്റ് ആണ്. അങ്ങനെ നമുക്ക് ബാക്കിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് സംഭവങ്ങൾ കാണാം. അപ്പോൾ ഇതുപോലെ പിന്നിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒത്തിരിയധികം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഓരോന്നും നോക്കി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ ചില ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കത് നമ്മുടെ സ്ട്രീക്കിനെ സ്ട്രീക്ക് വഴി എങ്ങനെ എളുപ്പത്തിൽ ഇതൊരു പ്രോഫിറ്റബിൾ സ്ട്രാറ്റജി ആണോ എന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അതേപോലെ അതിൻ്റെ എക്സിക്യൂഷനും എങ്ങനെയാണ് ഈസി ആയിട്ട് നടത്താൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ കണ്ടീഷൻ എൻ്റർ ചെയ്തു, സൂപ്പർ ട്രെൻഡ് ലോവർ ദാൻ ക്ലോസ്. സൂപ്പർ ട്രെൻഡ് ലൈൻ ക്ലോസിന് ലോവർ ആയിട്ട് വരും, അതായത് സൂപ്പർ ട്രെൻഡിൽ ഒരു ബൈ സിഗ്നൽ കിട്ടും. അപ്പം അത് നമ്മൾ എൻ്റർ ചെയ്തു. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, അതായത് 8 EMA 13 EMAക്ക് മുകളിലായിരിക്കണം, അത് നമുക്കിവിടെ ആഡ് അനദർ കണ്ടീഷൻ എന്ന് പറഞ്ഞു കൊടുക്കാം. ആഡ് കൊടുക്കുക, ശേഷം എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ്. ഇവിടെ ഡിഫോൾട്ടായിട്ട് വരുന്ന വാല്യൂ 20 ആണ്, നമ്മൾ മറ്റേ 8 ആക്കും. ഡൺ കൊടുക്കുക. അതിനുശേഷം ഹയർ ദാൻ, ഇനിയും ഇ എം ഐ തന്നെ സെലക്ട് ചെയ്യാം. ഇവിടെ ഡിഫോൾട്ടായിട്ട് 20 ഉള്ളത് മാറ്റി 13 ആക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ എൻട്രി കണ്ടീഷൻ മീറ്റ് ചെയ്തു. ഇനി നമുക്ക് എക്സിറ്റ് കണ്ടീഷനായിട്ട് ഒരെണ്ണം കമ്പൾസറി ആണ്, അതായത് ഈ സ്റ്റോപ്പ് ലോസ് പെർസെൻറ്റേജും ടാർഗറ്റ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ഇത് കമ്പൾസറി ആയിട്ട് നമ്മൾ കൊടുക്കണം. അതല്ലെങ്കിൽ നമുക്കത് വേറൊരു കണ്ടീഷൻ കൊടുക്കാം. ഇപ്പോൾ സപ്പോസ് ഈ 8 EMA 13 EMAക്ക് താഴെ വരുമ്പം നമുക്ക് എക്സിറ്റ് ആണ്, അങ്ങനെ വേണ ഒരു കണ്ടീഷൻ അത് നമുക്ക് ആഡ് ചെയ്യാം. അതിവിടെ കൊടുത്തിട്ട് ഇ എം ഐ സെലക്ട് ചെയ്യുക, ശേഷം 8 കഴിഞ്ഞ ലോവർ ദാൻ EMA 30. അപ്പം ഇങ്ങനെ കൊടുക്കുക, ഇങ്ങനെ കൊടുത്താലും നമ്മൾ ഈ ഇത് കൊടുക്കണം എന്നുള്ളത് കമ്പൽസറി ആണ്. അപ്പം ഞാൻ തൽക്കാലം ആയാലും ഇത് കൊടുക്കുന്നില്ല, അത് ക്ലിയർ ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ സ്റ്റോപ്പ് ലോസ് പെർസെൻറ്റേജ് 0.5 കൊടുക്കുക, ടാർഗറ്റ് ഒരു 1% കൊടുത്തോട്ടെ. അതായത് ഇവിടെ നമ്മളീ പറഞ്ഞ കണ്ടീഷൻസിൽ, നമ്മൾ എൻട്രി എടുക്കുന്ന കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ 0.5% എൻട്രി പോയിന്റിൽ നിന്ന് 0.5% താഴെ പോവുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയും
അതിൽ 1% മുകളിലേക്ക് വരികയാണ് ടാർഗറ്റ് വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യുകയും ചെയ്തിട്ട് അവിടെ നമ്മൾ പ്രോഫിറ്റ് എടുക്കുകയും ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ബാക്ക് ടെസ്റ്റിംഗ് നടത്തുന്നത്. അപ്പോൾ അതുവരെ കൊടുത്തു, അതിന് ശേഷം നമുക്ക് ഒരു പേര് കൊടുക്കണത്. അപ്പം ടെസ്റ്റ് വൺ എന്ന് കൊടുക്കുകയാണ്, പേര് കൊടുക്കുന്നു. പേര് കൊടുത്തതിന് ശേഷം ഇവിടെ ബാക്ക് ടെസ്റ്റ് റൺ ചെയ്യുമ്പം നമ്മുടെ ഈ സ്ട്രാറ്റജി, അത് നമ്മുടെ ഇത്രയും സ്റ്റോക്കുകൾ, അതായത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ഇത്രയും സ്റ്റോക്കുകൾ ആ സ്ട്രാറ്റജി എങ്ങനെ വർക്കാവുന്നു എന്നുള്ളത് ടെസ്റ്റ് ചെയ്തിട്ട് പറയും. ഇവിടെ ഇപ്പം 5 മിനിറ്റ് സ്കാനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഏകദേശം 3 മാസത്തെ ഡേറ്റ ആയിരിക്കും ഇവിടെ നോക്കുക. 3 മാസത്തെ ഡേറ്റ പരിശോധിച്ചിട്ട് 3 മാസത്തെ കൊണ്ടുള്ള ഉള്ള പ്രോഫിറ്റും ലോസും അത് എത്രയാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഓക്കെ, ഇപ്പം ഓരോന്നും ബാക്ക് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോട്ടക് ബാങ്ക് 2.22%, SBI 1.98%, യെസ് ബാങ്കിൽ പ്രോഫിറ്റ് അല്ല ലോസാണ് 5.02%. അതേസമയം ബാങ്ക് ഓഫ് ബറോഡയിൽ നല്ല ഒരു സ്ട്രാറ്റജി ആയിരുന്നു വർക്ക് ചെയ്യുന്നത്, 15.68% പ്രോഫിറ്റ് തരുന്നുണ്ട്. HDFC 7.49%, ICICയിൽ 6.14%, PNB 8.44%. അപ്പോൾ ഇത്രയും പെർസെൻറ്റേജ് മീൻസ് ഇതാണ് നമ്മുടെ ബാക്ക് ടെസ്റ്റ് നടത്തിയപ്പോൾ റിട്ടേൺ. അതായത് നമ്മൾ ഈ സ്ട്രാറ്റജി ഉപയോഗിച്ച് സ്ട്രീക്ക് തരുന്ന എല്ലാ എൻട്രി എക്സിറ്റുകളും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അതിനകത്ത് നമുക്ക് അത്രയും നാളത്തെ, അതായത് 3 മാസത്തെ ഡേറ്റ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഏകദേശം കോട്ടക് ബാങ്കിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 123 തവണ നമുക്ക് എൻട്രി സിഗ്നൽ കിട്ടി. അതിൽ 50 സക്സസ്സായി, 23 ലോസായി. അതായത് വിൻസ് കുറവായിരുന്നു, ലോസസ് ആയിരുന്നു കൂടുതൽ, എങ്കിലും നമ്മൾ 2.22% പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയ ഒരാളാണ് ബാങ്ക് ഓഫ് ബറോഡ. ബാങ്ക് ഓഫ് ബറോഡയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ 96 വിൻസാണ് കിട്ടിയത്, 151 ലോസാണ്. പക്ഷേ ഇവിടെ വിൻസ് കിട്ടിയപ്പോഴെല്ലാം നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടി. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് കാണണമെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വരും. നമ്മുടെ പ്രോഫിറ്റ് കർവ്, അതായത് ആദ്യം തൊട്ടുള്ള എങ്ങനെ ഓരോ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിലും എങ്ങനെയായിരുന്നു നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് മൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇതാണ് ഇവിടെ കാണിക്കുന്നത്. ബ്രോക്കറേജ് എന്നുള്ള എമൗണ്ട് ഇത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രോക്കറേജ് കുറച്ചിട്ടുള്ള ഇത് ഇൻഡിക്കേഷൻ കാണിക്കും. ഓക്കെ, ബ്രോക്കറേജ് വന്നു കഴിഞ്ഞപ്പോൾ എന്തോ പ്രശ്നമുണ്ട്, അത്രയും ട്രേഡ് കൂടുതലായതുകൊണ്ടാണ് തോന്നുന്നു അത്രയും പ്രോഫിറ്റ് ബ്രോക്കറേജ് ഇല്ലാതെ കാണിച്ചെങ്കിലും ബ്രോക്കറേജ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അത്രയും ഇത് വരുന്നുണ്ട്. വേറെ ഒന്നും നമുക്കെടുത്ത് നോക്കാം, HDFC. ഓക്കെ, HDFC ബ്രോക്കറേജ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ 3.47 ആണ് ബ്രോക്കറേജ്. ഒഴിവാക്കിയിട്ട് 7.49 ബ്രോക്കറേജ് ഇൻക്ലൂഡ് ചെയ്ത് കഴിയുമ്പോൾ 3.47% പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. കുറച്ചും കൂടെ താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ഡീറ്റെയിൽസും നമുക്ക് കാണാം, ഏതോ ബൈ, ഏത് സെല്ല്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും. അതുപോലെ ഇവിടെ എൻട്രി സ്റ്റോപ്പ് ലോസ്, അതുപോലെ എൻട്രി സ്ക്വയർ ഓഫ്, അതായത് 330 സ്ക്വയർ ഓഫ് ആയി, അങ്ങനെ പറഞ്ഞിട്ട് ഓരോന്ന് കാണാം. ഇവിടെ എൻട്രി ടാർഗറ്റ് പ്രൈസ് മെറ്റ് ചെയ്തു, അങ്ങനെയുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ഈ സ്ട്രാറ്റജി വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റുമോ നോക്കാം. അതിനാണ് നമ്മൾ ഈ പാരമീറ്റേഴ്സിൽ കുറച്ച് ചേഞ്ചസ് എന്തെങ്കിലും വരുത്തുന്നത്. ഇപ്പോൾ ഇവിടെ എൻട്രി ടൈം കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യാം. 9:30 ആക്കുന്നു, ഇത് നമുക്കൊരു 2:30 ആക്കാം. നമ്മൾ ഒന്നും കൂടെ ഒന്ന് ബാക്ക് ടെസ്റ്റ് കൊടുക്കും. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് HDFC ബാങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന 7.49 എന്നുള്ളത് കുറച്ചും കൂടെ മെച്ചപ്പെട്ടിട്ട് 12.07 എന്നുള്ള ഒരു വാല്യൂയിലോട്ട് എത്തിയിട്ടുണ്ട്. അവിടെയും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ബ്രോക്കറേജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 8.4% എന്നാലും ഒരു പ്രോഫിറ്റ് ഉണ്ട്. അതേപോലെ ട്രാൻസാക്ഷൻ്റെ എണ്ണം
നമ്മൾ ടൈം റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് ട്രാൻസാക്ഷൻസിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് നേരത്തേക്കാൾ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് ടെസ്റ്റ് നടത്തുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇപ്പോൾ സപ്പോസ് നമുക്ക് എച്ച് ഡി എഫ് സിയിൽ ഇനി വരുന്ന നമ്മുടെ ബാക്ക് ടെസ്റ്റിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് തോന്നിയതുകൊണ്ട് എച്ച് ഡി എഫ് സിയിൽ വരുന്ന സ്ട്രാറ്റജീസിൽ നമ്മൾ അല്ലെങ്കിൽ എൻട്രി കണ്ടീഷനിൽ നമ്മൾ ട്രേഡ് എടുക്കാൻ തീരുമാനിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പം നമുക്ക് ചെയ്യാവുന്നത് ഇവിടെ ഇത് എച്ച് ഡി എഫ് സിയുടെ ഇത് ടിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഡിപ്ലോയ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ഡിപ്ലോയിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ആ സ്ട്രാറ്റജിയുടെ ഡീറ്റെയിൽസ് ഇവിടെ വരും. അതേപോലെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ, ഇൻട്രാഡേ എടുക്കുന്നു, അതുപോലെ പ്രൊഡക്റ്റ് റെഗുലർ ആണോ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ബ്രാക്കറ്റ് ഓർഡർ ആയിട്ടും എൻ്റർ ചെയ്യാൻ പറ്റും. ബ്രാക്കറ്റ് ഓർഡർ എങ്ങനെ എടുക്കുന്നതാണ് വേറെ വീഡിയോ ചെയ്യാം. ഓക്കെ, തൽക്കാലം റെഗുലർ ആയിട്ട് എടുക്കാം. സ്ട്രാറ്റജി സൈക്കിൾ രണ്ട്, അതായത് ഒരു ദിവസം ഈ എൻട്രി കണ്ടീഷൻ വന്ന രണ്ട് തവണ നമുക്ക് എൻട്രി സിഗ്നൽ കിട്ടും. അതല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വേണേൽ മൂന്ന് തവണയോ നാല് തവണയോ അത് എത്രയാണെന്ന് വെച്ചാക്കാം. അതിനുശേഷം കൺഫേം ചെയ്യാം. അപ്പം ആ ഒരു സ്ട്രാറ്റജി അത് നമ്മളെ ഈ ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലേക്ക് വരും. അതായത് ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്ട്രാറ്റജി എൻട്രി ആ സ്ട്രാറ്റജിയിൽ എക്സിക്യൂട്ട് ചെയ്ത് വെയിറ്റിങ്ങിലാണ്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് ആ ഒരു എൻട്രി കണ്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രീക്ക് ഒരു നോട്ടിഫിക്കേഷൻ തരും. അപ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ ആയിട്ടത് വരും. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തു നിന്ന് നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ബൈ എടുക്കാം. അതേപോലെ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡർ അപ്പം തന്നെ ഇടാൻ പറ്റും. പിന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പം നമ്മളത് ക്ലിക്ക് ചെയ്ത് ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ആ ഓർഡർ നമ്മൾ എൻട്രി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആ ഓർഡർ പോയിട്ട് എക്സിക്യൂട്ട് ആവുകയും അത് നമ്മൾ നമ്മുടെ ഈ ഓർഡർ ബുക്കിൽ വന്ന് കിടക്കുകയും ചെയ്യും. ഇവിടെ ഓർഡർ ബുക്കിൽ വരികയും ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത അൽഗോരിതം കാണണമെങ്കിൽ നമ്മൾ ഈ ഡാഷ്ബോർഡിൽ നിന്ന് അല്ല സ്ട്രാറ്റജീസിൽ പോവുക. അവിടെ നമുക്ക് ആദ്യം തന്നെ ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അൽഗോ കണ്ടോ അതിനകത്ത് നമുക്ക് നോക്കാൻ പറ്റും. അപ്പം അതിൽ എച്ച് ഡി എഫ് സിയുടെ അത് ഡിപ്ലോയിഡ് ആയതുകൊണ്ടാണ് ഇവിടെ ഈ ഡോട്ട് കാണിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും വേണമെങ്കിൽ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഡിപ്ലോയ് ചെയ്യാം. അതുപോലെ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താനുണ്ടെങ്കിൽ അതും ചെയ്യാം. ഇപ്പം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എഡിറ്റ്, കോപ്പി, ഡിലീറ്റ്, ബാക്ക് ടെസ്റ്റ് ആണ് ഇപ്പം നമ്മൾ കാണുന്നത്. ബാക്ക് ടെസ്റ്റുകളാണ്, ബാക്കി എഡിറ്റ് കോപ്പിയൊക്കെ ചെയ്യാൻ പറ്റും. സോ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ട്രാറ്റജി ആയിട്ട് വരാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് വാച്ച് അവർ യൂട്യൂബ് ചാനൽ റെഗുലർലി. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.